പ്രകൃതി പ്രതിഭാസങ്ങളെ ഭയത്തോടും ആരാധനയോടും നോക്കിക്കണ്ടതിൽ നിന്നുമായിരിക്കാം പ്രകൃതി ശക്തികളെ പ്രീതിപ്പെടുത്തണമെന്ന പേരിൽ പുരാകാലങ്ങളിൽ തെയ്യം കെട്ടിയാടാൻ തുടങ്ങിയത്. രോഗങ്ങൾ ദേവകോപമാണെന്ന് സങ്കല്പം ചെയ്യുന്ന പതിവ് പുരാകാലങ്ങളിൽ നിലനിന്നിരുന്നു. അതിനാൽ തന്നെ തെയ്യാട്ടങ്ങളിൽ രോഗദേവതകളെയും കാണാം. ഇവരിൽ രോഗം വിതയ്ക്കുന്ന ദേവതയും രോഗശമനം വരുത്തുന്ന ദേവതമാരുമുണ്ട്. നൂറ്റൊന്ന് പുളിച്ചാമുണ്ടി ഒരു രോഗദേവതാ സങ്കല്പമാണ്. അപൂർവമായി മാത്രം കെട്ടിയാടുന്ന ഒരു തെയ്യക്കോലമാണ് നൂറ്റൊന്ന് പുളിച്ചാമുണ്ടി. ബ്രാഹ്മണ രീതിയിലുള്ള കർമ്മങ്ങളാണ് പുള്ളിച്ചാമുണ്ടിക്ക് നടത്തപ്പെടുന്നത്. അതിനാൽ തന്നെ മധുമാംസാദികളും കലശവും ഈ തെയ്യത്തിന് നിഷിദ്ധമാണ്. നൂറ്റൊന്ന് പുള്ളിച്ചാമുണ്ടി തെയ്യത്തിന്റെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രം തളിയിൽ നൂറ്റൊന്ന് പുള്ളിച്ചാമുണ്ടി ദേവസ്ഥാനമാണ്. കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് പഞ്ചായത്തിൽ കോതോളി എന്ന ഗ്രാമത്തിലാണ് തളിയിൽ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തളിയിൽ ദേവസ്ഥാനത്ത് ദേവി എത്താനിടയായ ഐതിഹ്യം ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിന്റെ അധീനതയിൽപ്പെട്ട ദേവഭൂമിയായിരുന്നു കോതോളി. കോതോളി ദേശത്തിന്റെ അവകാശികൾ എന്ന് പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത് മണിയാണി സമുദായത്തിലെ കക്കാണം പറവാട്ടുകാരായിരുന്നു. പുതുക്കേളു മണിയാണിയായിരുന്നു അക്കാലത്ത് തറവാട്ടുകാരനവർ. ഒട്ടനവധി സുഹൃത്ത് വലയങ്ങളുണ്ടായിരുന്ന പുതുക്കേളു മണിയാണിക്ക് തളിയിൽ തറവാട്ടിലെയും പൈലൻ തറവാട്ടിലെയും കാരണവരുമായി നല്ല അടുപ്പമായിരുന്നു. ഇന്ന് ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കോതോളി അക്കാലത്ത് വനപ്രദേശമായിരുന്നു. ഒരു വേള തളിയിൽ ദേവസ്ഥാനം ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് വെച്ച് കേളുമണിയാണിയും ആത്മമിത്രമായ തളിയിൽ തറവാട്ടുകാരനവരും വെള്ളിയാഴ്ച അർദ്ധരാത്രി ഒരു അശരീരിയും ദേവീപ്രഭാവവും കണ്ടുവത്രേ. പിറ്റേന്ന് കാലത്ത് ഇരുവരും വനപ്രദേശമായ പ്രസ്തുത സ്ഥലത്ത് എത്തിച്ചേരുകയും തളിയിൽ തറവാട്ടുകാരനവരെ കൊണ്ട് പൂജാകർമ്മങ്ങൾ നടത്തപ്പെടുകയും ചെയ്തു. ഭക്തിയുടെ കാര്യത്തിൽ ഏറെ വിശ്വസ്തത പുലർത്തിയിരുന്നവരായിരുന്നു പുതുക്കേളു മണിയാണിയും തളിയിൽ തറവാട്ടുകാരനവരും അവരുടെ സഹായിയായ പൈലൻ തറവാട്ടുകാരനവരും. ഇതേ തുടർന്ന് രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥന നടത്തി തിരിച്ചു വന്ന് ഇവിടെ ഒരു തെയ്യം കെട്ടിയാടുവാൻ തീരുമാനിച്ചു. തുടർന്ന് ദേവചിന്ത നടത്തി തളിയിൽ കാരണവരെ കൊണ്ട് തെയ്യം കെട്ടിയാടിപ്പിച്ചു. അന്ന് കെട്ടിയാടിയ തെയ്യത്തിന് നൂറ്റൊന്ന് കറുത്ത പുള്ളികൾ കുത്തിയതിനാലാണ് ഈ തെയ്യത്തിന് നൂറ്റൊന്ന് പുള്ളിക്കാരത്തി എന്ന നാമം ലഭിച്ചത് എന്നാണ് വിശ്വാസം. ദേവസ്ഥാനത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന പുതുക്കേളു മണിയാണി പിന്നീട് ചുമതല തളിയിൽ തറവാട്ടുകാരനവർക്ക് കൈമാറി. ഇന്ന് ക്ഷേത്രകർമ്മങ്ങൾ നടത്തി പരിപാലിച്ചു പോരുന്നത് തളിയിൽ തറവാട്ടുകാരാണ്.
വസൂരിനാട്ടിലാകെ പടർന്നു പിടിച്ചപ്പോൾ തളിയിൽ തറവാട്ടിലും ആൾനാശം വന്നു തുടങ്ങി. ഒടുവിൽ അവശേഷിച്ച അമ്മയിൽ നിന്നും ദേവി വസൂരി പറിച്ചെടുത്ത് രോഗത്തെ നാട്ടിൽ നിന്നും അകറ്റി എന്നും ഒരു വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ തെയ്യത്തിനെ പുള്ളിക്കുത്തുന്നത് ഇവിടെ ഒരു ചടങ്ങായി ഇന്നും നടത്തിവരുന്നു. തെയ്യം കെട്ടി അരങ്ങിലെത്തുന്നതിനു മുമ്പ് വ്രതശുദ്ധിയിൽ നിന്ന ഭക്തർ തെയ്യക്കോലത്തിന്റെ ശരീരഭാഗങ്ങളിൽ പുള്ളിക്കുത്തുന്നതാണ് ഈ ചടങ്ങ്. ശക്തേഹൈന്ദവ സാഹിതികളിൽ പ്രാധാന്യമുള്ള ആദിപരാശക്തി തന്നെയാണ് ഈ തെയ്യത്തിനും മൂലാടിസ്ഥാനം.